എന്റെ പൊന്നോ ഒരു തരത്തില നിന്നെ കാണാൻ അവളെ വിളിച്ചു വരുന്നത് കാണുന്ന ഉടനെ വരാൻ വൈകിന്നു പറഞ്ഞു അവളോട് ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെട്ട നിന്നെ ഈ റോഡിൽ കളഞ്ഞിട്ട് അവൾ അവളുടെ പാട്ടിനങ്ങ് പോകും ഇല്ലടാ ഞാൻ അവളോട് ഇനി വഴക്കുണ്ടാക്കില്ല നിന്റെ മനസ്സിൽ എന്താണെന്ന് മുഖം വിളിച്ചു പറയുന്നുണ്ട് ജീവ പക്ഷേ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയില്ലെന്നുള്ള വാശിയാ നിനക്കിപ്പോ എന്നോട് നീ പറയണ്ട കാവ്യയോടെങ്കിലും മനസ്സ് തുറന്നൂടെ അതെ അവള് വരുമ്പോ ആദ്യം എന്നെ മാത്രം കണ്ടാ പോരെ മതി ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു എങ്കിൽ നീ കാറിൽ നിന്നിറങ്ങി ഇത്രയും മാറി നിന്നു ശരിടാ You look so beautiful. Thanks. ഞാൻ ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് താനല്ലേ പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ കാണാൻ വന്നില്ലേ കൂട്ടുകാരൻ പുറത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു അവനുണ്ടെങ്കിൽ എന്താ ഞാനാ ഡ്രൈവ് ചെയ്ത് ഞാൻ തർക്കിക്കുന്നില്ല കണ്ണേട്ടന് ഡ്രൈവിംഗ് ഒരു ക്രേസ് ആണെന്ന് എനിക്കറിയാം അത് പിന്നെ ഞാനൊരു ഫാനാണല്ലോ എന്റെ പൊട്ട സിനിമകളുടെ ഫാൻ അല്ലേ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നത് സൂക്ഷിച്ചു വേണം എല്ലാരും എന്നെ പോലെ മാന്യന്മാരാവണമെന്നില്ല കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഇക്കാലത്ത് ഒട്ടും സുരക്ഷിതരല്ല കാവ്യ എന്ന് കരുതി വീട്ടിലിരുന്നാൽ അടുപ്പിൽ തീ പുകയണ്ടേ ആ അത് വേണം ഞാനൊന്ന് ചോദിച്ചോട്ടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞാനൊരു ജോലി വാങ്ങി തന്ന കാവ്യ സ്വീകരിക്കോ പിന്നെന്താ എനിക്കെന്റെ കുടുംബം പുലർത്തണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ആര് ജോലി തന്നാലും ഞാൻ സ്വീകരിക്കും സർ ആ എങ്കിൽ ഇപ്പൊ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്താലോ ഞാൻ റെഡിയാ എങ്കിൽ പോ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ മുൻ സീറ്റിലിരുന്ന് യാത്രയാണെന്നാണ് വിചാരിച്ചത് താൻ ഇരിക്കുന്ന സീറ്റ് ഞാൻ എന്റെ ഭാര്യ ആവാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി റിസർവ് ചെയ്തതാ ഒരു സൂപ്പർ സ്റ്റാറിനെ എന്റെ ഡ്രൈവർ ആക്കണ്ടെന്ന് കരുതിയാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് ശരി ഞാൻ പുറകെ ഇരുന്നോളാം അയ്യോ വേണ്ട 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 താൻ കാണാൻ സുന്ദരിയ അതുകൊണ്ട് തന്നെ മുന്നിലിരുത്തി ഡ്രൈവ് ചെയ്താലും ആരും എന്നെ കളിയാക്കത്തൊന്നുമില്ല ജീവനിക്ക്
കൂട്ടുകാരൻ എവിടെ നിൽക്കുകയല്ലേ? അതൊന്നും സാരമില്ല, അവൻ വല്ല ഓട്ടോറിക്ഷയും പിടിച്ച് വയ്ക്കോളും. ആ പാവത്തിനോട് ഇത്രയും ദ്രോഹം വേണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും കൂട്ടു വന്നതല്ലേ. ഓ, അവൻ ഇത്തരം പണിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുള്ളതാ. ഓഹോ, അപ്പൊ കൂട്ടുകാരനെ വിളിച്ചോണ്ട് സ്ഥിരമായി ഇങ്ങനെ പെൺകുട്ടികളെ കാണാൻ പോവാറുണ്ടോ? എല്ലാ പെൺകുട്ടികളെയും പോലെ അല്ല എനിക്ക് താൻ. എനിക്കെന്താ പ്രത്യേകത? കേൾക്കട്ടെ, പറ. അത് പിന്നെ താൻ എന്റെ ഫാനല്ലേ, ഫാൻ നമ്പർ വൺ. എന്നിട്ടും എന്തിനാ എന്നെ വിട്ടു പോയത്? ഞാൻ പോയതല്ലോ, എന്നെ പറഞ്ഞു വിട്ടതല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും താൻ പോവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. എങ്ങനെ തോന്നി എന്നെ അച്ഛമ്മയൊക്കെ വിട്ടു പോവാൻ? ഞാനൊരു ഹോം നേഴ്സാ. ഞങ്ങൾക്ക് ഒരു പേഷ്യന്റിനോടും കുടുംബത്തോടും അങ്ങനെ പേഴ്സണലായി അടുപ്പം സൂക്ഷിക്കാനാവില്ല. പേഴ്സണൽ അടുപ്പം തോന്നാഞ്ഞിട്ടാണോ താൻ സ്വയം അറിയാതെ എന്നെ കണ്ണേട്ടാന്ന് വിളിച്ച് സംസാരിച്ചത്? ഒരിക്കലുമല്ല, മനസ്സുകൊണ്ടാണ് ആ വിളി വിളിച്ചത്. ഹൃദയം കൊണ്ട് ഞാൻ ആ വിളി കേട്ടു. ആ നിമിഷം മുതൽ താൻ എൻ്റെ ആരോ ആണെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. യു ആർ സംതിങ് സ്പെഷ്യൽ ഫോർ മീ. സ്പെഷ്യൽ എന്ന് കേൾക്കുന്നതേ എനിക്ക് പേടിയാ. ആ തോന്നൽ കൊണ്ട് എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വരെ തോന്നിയില്ലേ. അതെ, ദേവി ഇത് ഇനി അതെന്നെ ഓർമ്മിപ്പിക്കരുത്. മദ്യപിച്ചതിന്റെ പുറത്ത് പറ്റിപ്പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാലും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ അങ്ങനൊരു അനുഭവം. പിന്നെ അതെങ്ങനെ മറക്കാൻ പറ്റും? മറക്കണം. ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. എനിക്ക് തന്റെ കാല് പിടിക്കാം. വേണ്ട വേണ്ട, തൽക്കാലം ഞാൻ അങ്ങ് മറന്നു. തൽക്കാലോ എന്ന് വെച്ചാ? എന്റെ അടുത്ത് ഇനിയും വഴക്കിടാൻ വന്നാ ഞാൻ പിന്നെയും അക്കാര്യം ഓർമ്മിപ്പിക്കും. അയ്യോ, സോറി. എനിക്ക് പുതിയ ജോലി വാങ്ങി തന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ തമ്മിൽ കാണില്ലല്ലോ, പിന്നെ എങ്ങനെ വഴക്കിടും? യെസ് യെസ്, വലിയ ജോലിക്കാരിയായി കഴിയുമ്പോ നമ്മൾ തമ്മിൽ കാണേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. എന്താ ഒരു വിഷമം? എന്നെ കാണാതിരിക്കാൻ ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ പുതിയ ജോലി എന്തായിരിക്കും എന്ന് ആലോചിച്ചതായിരുന്നു. ഞാനേ കാവ്യമോളെ ഒന്ന് കണ്ടിട്ട് വരാം. കാവ്യ കുറച്ചു മുമ്പ് ധൃതി വെച്ച് അങ്ങോട്ട് പോകുന്നു കണ്ടു. ഞാൻ ചോദിച്ചിട്ട് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. ആണോ? ആ, എന്നാ അവള് വരട്ടെ. അപ്പൊ നമുക്ക് ആദ്യം കുഞ്ഞിനെ കാണാം. കുഞ്ഞിനെ ഉറക്കണ്ട ശാരദേ, അവളെ കാണാനേ അവളുടെ മുതുമുത്തശ്ശി വന്നിട്ടുണ്ട്. മുതുമുത്തശ്ശിയോ? അച്ഛമ്മ എല്ലാവർക്കും അച്ഛമ്മ തന്നെയാ അല്ലേ ബാവേ? ബാവേ, ദേ അച്ഛമ്മേ കണ്ടോ. ഒന്ന് എന്റെ കയ്യിലോട്ട് വെച്ച് ഇരിക്കെ. ആ, അച്ഛമ്മയുടെ കയ്യിൽ പോണോ? ഓ, ഉറക്കവാ. ഇപ്പൊ തന്നെ നിന്നെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് മോളെ. പക്ഷേ നിന്റെ മുത്തശ്ശി അമ്മാവനും തന്നു വിടുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശി അമ്മാവനും തന്നു വിട്ടാലേ
ഇവരെ കൊണ്ട് ഈശ്വരമഠത്തിൽ ചെന്ന് കയറാൻ അച്ഛമ്മയ്ക്ക് പറ്റും. ഇവരാരാണെന്ന് ജീവ ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? ഈശ്വരമഠത്തിലെ ഹോം നേഴ്സും ജോലിക്കാരിയും ഒക്കെ ആവാൻ എന്റെ കുടുംബത്തിന് നാളെ കിട്ടുമെന്ന് അച്ഛമ്മ പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ പറയേണ്ട സമയമാണ് ശ്രീകുട്ടേ. സന്തോഷത്തോടെ നമ്മുടെ കുഞ്ഞിനെ കാണാൻ വന്നല്ലേ അച്ഛമ്മ, ബാക്കിയൊക്കെ പിന്നെ. ശ്രീജിത്ത് പറഞ്ഞോട്ടെ ശാരദേ, അവന്റെ ആശങ്കകൾ എന്നോടല്ലാതെ വേറെ ആരോട് പറയും? ശ്രീകുട്ടിയും മോളെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് തന്നെ കണ്ണം പഴയ കണ്ണനായിട്ട് തിരിച്ചു വരും ശ്രീജിത്തെ. അതിനുവേണ്ടിയാ എന്റെ കാവ്യമോൾ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത്. ഇനി ഏട്ടന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടില്ലെങ്കിൽ തന്നെ ഇവരെയും കൊണ്ട് ഞാനൊരു വാട വീട്ടിലേക്ക് മാറിക്കോളാം. അങ്ങനെയും ജീവിക്കുന്നില്ല മനുഷ്യര്. എന്തിനാ വാടക വീട്? ശിവയ്ക്ക് അവകാശപ്പെട്ട വീതം ഞാൻ എഴുതി കൊടുക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണൻ്റെ പേരിൽ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ടി വരില്ല. എൻ്റെ വാക്ക. എന്താ മോളെ, എന്തൊരുറക്കമായത്? നിന്റെ അച്ഛമ്മ വന്നിരിക്കുന്നു, കണ്ണു തുറക്ക്. ഇതെവിടെയാണെന്ന് മനസ്സിലായില്ലേ? ഇല്ല, താൻ കുറെ കാലം നൃത്തം പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല. എങ്കിൽ ഇതാണ് കലാക്ഷേത്രം. പണ്ട് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ചതാ കലാക്ഷേത്രം, കലാകാരന്മാരുടെ മണ്ണ്. ഇപ്പോ ഒക്കെ ക്ഷയിച്ചു. എനിക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈശ്വരമഠത്തിൽ അന്ന് വന്നില്ലേ മുത്തച്ഛൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ആശ, അദ്ദേഹം താമസിക്കുന്നത് ഇവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോഴ ഈ സ്ഥലത്തിന്റെ സാംസ്കാരികപരമായ പ്രാധാന്യം മനസ്സിലായത്. അദ്ദേഹം അന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേണ്ട വിധം ഒന്ന് സൽക്കരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒന്ന് യാത്ര പോലും പറയാൻ കഴിഞ്ഞില്ല. എന്റെ അപകട വിവരം അറിഞ്ഞ് എന്നെ കാണാൻ വന്നല്ലേ അദ്ദേഹം. അദ്ദേഹത്തോട് ഞാനും തിരിച്ചൊരു മര്യാദ കാണിക്കണ്ടേ? ഈ വഴിക്ക് വന്ന സ്ഥിതിക്ക് ചുമ്മാ ഒന്ന് കണ്ട് വിഷ് ചെയ്തിട്ട് പോ. എന്തു പറയുന്നു? അദ്ദേഹം ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. കണ്ടിട്ട് ഒരുപാട് തിരക്കുകൾ അവർക്കും ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ നേരിട്ട് കാണാം, ഇല്ലെങ്കിൽ പിന്നെ വരാന്ന് പറഞ്ഞ് തിരിച്ചു പോവാം. അല്ല, എനിക്ക് ജോലി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത്? ഇത് ആവശ്യമില്ലാത്ത സ്ഥലമല്ല. ഇറങ്ങ. ഇതെങ്ങനെ ഇവിടെ വന്നു? ശിവയുടെ കാറ്. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല കണ്ണേട്ട. എനിക്കത് അറിഞ്ഞേ പറ്റൂ.
താറെന്താ ഇവിടെ? ഞാനിത് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. താനെന്താ ഇവിടെ? ഞാൻ അച്ഛമ്മയുടെ കൂടെ വന്നതാ. അച്ഛമ്മയുടെ കൂടെ? അതെ സർ. അച്ഛമ്മയ്ക്ക് എന്താ ഇവിടെ കാര്യം? നാളും സമയമൊക്കെ ഞാൻ ജോത്സ്യനെ കൊണ്ട് നോക്കിച്ചു. കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളും നോക്കിയിരുന്നു അച്ഛമ്മേ. അച്ഛമ്മേ, ഏട്ടൻ. അവൻ എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. ഏട്ടൻ പുറത്തുണ്ട്, ഏട്ടത്തി ഉണ്ട് കൂടെ. അവൻ എന്തിനാ ഇവിടെ വന്നത്? അറിയില്ല അച്ഛമ്മേ. അച്ഛമ്മ വന്ന കാർ ഏട്ടൻ കണ്ടു. ഈശ്വരാ, എന്തിനെങ്ങോട്ട് വന്നെന്ന് ചോദിച്ചാ എന്ത് സമാധാനം പറയും നമ്മൾ? എന്തു വന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. ജീവൻ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. നീ തൽക്കാലം അങ്ങോട്ട് വരണ്ട. വാ വക്കീലെ. എന്തുകൊണ്ട്? അച്ഛമ്മയ്ക്ക് ഇവിടെ എന്താ കാര്യം നമുക്ക് അറിയണ്ടേ? അപ്പോ നമുക്കിനി കോടതി വെച്ച് കാണാൻ വക്കില്ലേ? ശരി. നീയോ, നീ എന്താ കണ്ണ ഇവിടെ? അച്ഛമ്മ എന്താ ഇവിടെ? ആദ്യം അത് പറ. ഇത് നല്ല കൂത്ത്. എനിക്ക് നമ്മുടെ വക്കീലിന്റെ വീട്ടിൽ വരാൻ പാടില്ലേ? വക്കീലോ? ഓ, നിങ്ങൾ തമ്മിൽ പരിചയമില്ല അല്ലേ? എടാ, ഇത് ശ്രീജിത്ത്. നമ്മുടെ കേസൊക്കെ നോക്കുന്നത് ശ്രീജിത്താ. ഹായ് ശ്രീജിത്ത്. ഹായ്. അല്ല, ശിവയുടെ കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ, അവനെന്താ ഇവിടെ കാര്യം? ശിവയോടാ ഞാൻ ആദ്യം വക്കീലിനെ വന്ന് കാണാൻ പറഞ്ഞത്. അവൻ പറഞ്ഞൊന്നും മനസ്സിലാകാതെ ശ്രീജിത്ത് എന്നെ വിളിച്ചു. അങ്ങനെയാ ഞാൻ വന്നത്. അല്ലേ ശ്രീജിത്തെ? അതെ അതെ. എന്നിട്ട് അവൻ എവിടെ? ആ ഏട്ടാ, ഒന്ന് മുഖം വശം പോയതാ. നീ ഇത് എവിടെയായിരുന്നു ശിവ? എത്ര ദിവസമായി നീ വീട്ടിലേക്ക് വന്നിട്ട്? വിളിച്ച ഫോണും എടുക്കില്ല. നിനക്ക് എന്താ പറ്റിയത്? അത് നീ ഇത് എവിടെയായിരുന്നു ശിവ? എത്ര ദിവസമായി നീ വീട്ടിലേക്ക് വന്നിട്ട്? വിളിച്ച ഫോണും എടുക്കില്ല. നിനക്ക് എന്താ പറ്റിയത്? അത് നീ വെറുതെ അവന്റെ മെക്കിട്ട് കേറണ്ട. ഓഫീസിലെ ചില ജോലികൾ അവനെ ഏൽപ്പിച്ച ഞാന്. കുറച്ച് ദിവസത്തേക്ക് അവൻ തിരക്കില്ല. അല്ല, നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാനൊരു കൺഫ്യൂഷനില്ല. നമ്മുടെ വീട്ടിൽ വന്നില്ലേ ഒരു മുത്തശ്ശൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ആശാൻ? അദ്ദേഹം ഇവിടെ താമസിക്കുന്നറിഞ്ഞ് വന്നതാ. വന്നപ്പോ കണ്ടത് നിങ്ങളെ. ഇനി മുത്തശ്ശൻ ഇവിടെ അല്ലേ താമസം? ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമുക്ക് പോവാൻ കണ്ണേട്ടാ. നിക്ക് കാവ്യ, അദ്ദേഹം ഇവിടെയാണ് താമസമെങ്കിൽ നമ്മുടെ വക്കീലിന് അറിയായിരിക്കുമല്ലോ. കൃഷ്ണൻകുട്ടി ആശാൻ ഇവിടെയാണോ താമസം? അത് പിന്നെ ഞാനിവിടെ വാടകയ്ക്ക് താമസിക്ക. മുത്തശ്ശൻ ദാ ആ വീട്ടില്. ഓ, താങ്ക്സ് വക്കീലേ. ഞാൻ പോയി കണ്ടോളാം. ശരി, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പൊ മുത്തശ്ശനെ കാണാൻ അച്ഛമ്മ വരുന്നില്ലേ? ഇല്ലടാ, പിന്നൊരിക്കലാവാ. വാ ശിവ, നമുക്ക് പോവാം. ശരി അച്ഛമ്മ, എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഏ,
കാവ്യത് എവിടെ പോയി? നിന്റെ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞോ മോളെ? ഇല്ല മുത്തശ്ശ, വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ണേട്ടനല്ല. പിന്നെ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി എന്ന കഥകളി ആചാര്യനെ കാണാൻ വന്ന യുവ സിനിമാ നടൻ മാത്രമാണ്. എനിക്ക് നേരിയ ഓർമ്മ പോലെ മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടോ?